മുബത്തദിയായ ബിദ്അത്ത് മനസ്സിലുള്ള ആൾ അവന്റെ മേലിൽ നിസ്കരിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ഒരു നാട്ടിൽ ഒരു മുബത്തദി മാത്രമാണുള്ളതെങ്കിൽ ഫറള് കിഫ വീടുന്ന രൂപത്തിൽ ഒന്നോ രണ്ടോ ആളുടെ നിസ്കാരം അവന് നിസ്കരിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്, അത് കടുത്ത തെറ്റാണ്. ഒന്ന് ഫറള് കിഫായയാണ്, പിന്നീട് വരുന്ന നിസ്കാരങ്ങളൊക്കെ നദ്ബൻ സുന്നത്തായി, ഫറളിന്റെ കൂലി കിട്ടുമെങ്കിലും സുന്നത്തായി വാക്കിയാകുന്ന സുന്നത്തായി വരുന്ന നിസ്കാരങ്ങളാണ്. അതുകൊണ്ട് അത് പാടില്ല. പിന്നീട് വരുന്ന നിസ്കാരങ്ങളൊക്കെ നദ്ബൻ സുന്നത്തായി, ഫറളിന്റെ കൂലി കിട്ടുമെങ്കിലും സുന്നത്തായി വാക്കിയാകുന്ന സുന്നത്തായി വരുന്ന നിസ്കാരങ്ങളാണ്. അതുകൊണ്ട് അത് പാടില്ല. സഹോദരങ്ങളെ, ഈ പ്രഭാഷണത്തിൽ ഇദ്ദേഹം സമർത്ഥിക്കുന്നത്, ഒരു നാട്ടിൽ ഒരു വഹാബി മരിച്ചാൽ അവിടെ ഒന്നോ രണ്ടോ പേർക്ക് നമസ്കരിക്കാം, അതിനുശേഷം നമസ്കരിക്കുന്നതൊക്കെയും ഹറാമാണ്. കാരണം വളരെ വിചിത്രവുമാണ് അദ്ദേഹത്തിൻ്റെത്. ഒന്നോ രണ്ടോ പേർ നമസ്കരിക്കുന്നത് ഫർളാണെന്നും പിന്നീട് നമസ്കരിക്കുന്നത് നദ്ബൻ സുന്നത്തായി വാക്കിയാകുന്നതാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടൽ കടുത്ത ഹറാമാണ്, കടുത്ത തെറ്റാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളി ദർസുകളിൽ ഓതി വരുന്ന ഫത്തുഹുൽ മുഈനിൽ പോലും വളരെ വ്യക്തമായി പറയുന്നത്, ഒരു മയ്യത്ത് നമസ്കാരം നടന്ന് അതിനുശേഷം കുറച്ചാളുകൾ ഹാളിറായാൽ അവർക്ക് നമസ്കരിക്കൽ സുന്നത്താണെന്നും അത് ഫർളായിട്ട് വാക്കിയാകുന്നതെന്നുമാണ്. എന്നാൽ അവൻ ഫർളിനെ കരുതണം, ഫർളിന്റെ സവാബ് കിട്ടും എന്ന് പറഞ്ഞെടുത്ത് ഇദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് സുന്നത്താണ്, അത് സുന്നത്തായത് കൊണ്ട് അത് ഹറാമാണ് എന്ന. ഫർളിന്റെ കൂലി കിട്ടും, ഫർളിന് കരുതുകയും വേണം എന്ന് പറഞ്ഞ മസ്അല അദ്ദേഹത്തിന്റെ അടുക്കൽ ഹറാമാണ് പോലും. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇതിന് മെനക്കിടുന്നത് ഇദ്ദേഹത്തിന്റെ സംഘം വഹാബികളോട് കടുത്ത ശത്രുത പുലർത്തുന്നവരാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇത്രമാത്രം സുന്നീസത്തിന് പാടുപെടുന്ന സമയത്ത് ഇദ്ദേഹം സ്വന്തം അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊരീഖത്തിന്റെ അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ അവർ പ്രത്യേകമായി രൂപപ്പെടുത്തിയ മതത്തിന്റെ അഭിപ്രായമായിട്ടോ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവരെ വഴിക്ക് വിടാമായിരുന്നു. എന്നാൽ ഇവിടെ ഷാഫി ഇമാമിന്റെ പേരിൽ, ഷാഫി മദ്ഹബിന്റെ പേരിലാണ് ഈ ആരോപണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബിൽ ഒരിടത്തും വഹാബികളെ മാറ്റി നിർത്തിയുള്ള മയ്യത്ത് നമസ്കാരത്തിന്റെ ചർച്ചയെ ഉത്ഭവിക്കുന്നില്ല. എന്നിട്ടും ഇദ്ദേഹവും കൂട്ടാളികളും ചെയ്യുന്ന ഈ അക്രമം, ഈ തെമ്മാടിത്തരം കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല. ഇത്തരം കള്ളനാണയങ്ങളെ ഏത് ത്വരീഖത്തിന്റെ പേരിലാണെങ്കിലും ശരീഅത്തിന് ഓവർടേക്ക് ചെയ്യുന്ന ഇത്തരം ആളുകളെ നമ്മിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട്, അവരെ അകറ്റി നിർത്തേണ്ടതുണ്ട്.